ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വെളിയിലെടുക്കൂട്ടോ, ഇന്ന് നമുക്ക് കുക്കിങ്ങിന് ആവശ്യത്തിനുള്ള. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു, അതെടുത്ത് വെച്ചു. പിന്നെ ആട്ട ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതെടുത്ത് വെച്ചു. പിന്നെ ഇന്നത്തേക്കുള്ള ആട്ട രാവിലെ കുഴച്ച് വെച്ചു. പിന്നെ തേങ്ങ, അതുപോലെ ചീര ഇന്നലെ രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി ഞാനിതുപോലെ വെള്ളം പോകാനായിട്ട് നെറ്റ് പോലുള്ള ഇതിൽ വെച്ചിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് പൊട്ടറ്റോയും പുഴുങ്ങി വെച്ചിരുന്നു, അപ്പോൾ അതെല്ലാം എടുത്ത് വെളിയിൽ വെച്ചു. കാരണം ഇത് നല്ല തണുപ്പൊക്കെ പോയതിന് ശേഷമാണല്ലോ ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ മിനിങ്ങാന്ന് എടുത്ത കേട്ടോ, അപ്പോൾ അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ മിക്കവാറും ചപ്പാത്തി തന്നെയാണല്ലോ, അപ്പോൾ അതിന് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ ആ കറി എന്ന് പറയുന്നത് കിഴങ്ങ് പുഴുങ്ങിയത് എനിക്ക് ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇനിയിപ്പോൾ വേസ്റ്റാക്കി കളയാതെ അത് വെച്ചിട്ട് ഞാൻ ഒരു സബ്ജിയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള സബ്ജിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പുഴുങ്ങിയ കിഴങ്ങ് ഞാനൊന്ന് കട്ട് ചെയ്ത് പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിളായിട്ട് ഞാൻ ഇടുന്നത്, ഇവിടെ നമുക്ക് ഒരു സൈസ് പയർ കിട്ടും, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പയറുണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുപോലെ ഇരിക്കും കേട്ടോ, അപ്പോൾ കുറച്ച് വലുതാണ്, ഇത് ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കും. നമ്മുടെ വാളൂരി പയർ എന്നൊക്കെ പറയുന്നതിൻ്റെ തന്നെ അതേ വർഗ്ഗത്തിൽപ്പെട്ട എന്തോ ഒന്നാണ് ഇവിടെ ഇതിന് സീം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, നാട്ടിൽ കിട്ടുമെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തക്കാളിയും ഒരു സവോളയും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വറ്റൽ മുളകും അതുപോലെ കുറച്ച് ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു സവോള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ ഒരു പയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പയർ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഓൾറെഡി നമ്മുടെ കിഴങ്ങ് വെന്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഐറ്റംസ് എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടാണ് ലാസ്റ്റ് കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എല്ലാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വെന്ത് എടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, കാരണം ബീൻസൊക്കെ പോലത്തെ തന്നെയുള്ളൊരു പയറാണ്. അപ്പോൾ അത് വേകുന്ന സമയത്ത് ഞാൻ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ചീര ഇതുപോലെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നല്ല ഡ്രൈ ആയിട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചീര ഉണ്ടാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകത്തില്ല. നമ്മൾ കഴുകി അപ്പം തന്നെ ഇത് അരിഞ്ഞ് നമ്മൾ തോരൻ വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കുഴഞ്ഞിരിക്കും കേട്ടോ. ഒരു സുഖമല്ല, ഇവിടെ വെച്ചാനാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്, ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ചീരയൊക്കെ ഞാൻ ഇതുപോലെ തലേദിവസം തന്നെ കഴുകി വെച്ചേക്കും. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് നല്ല ഇതായിട്ടിരിക്കും. നമ്മൾ ചീര ഒലത്തുന്ന സമയത്ത് നല്ല സെപ്പറേറ്റ് ആയിട്ട് തീര തോരൻ ഇരിക്കും. അപ്പം അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ച ഞാൻ അങ്ങനെ അരിയാറില്ല കേട്ടോ. സാധാരണ നമ്മുടെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചാണ് അരിയണത്. പണ്ടൊക്കെ അരിയാവുന്ന, ഇപ്പം എന്തോ അരിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ ചീരയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കറി നോക്കാൻ വന്ന് നോക്കിയപ്പം അത് അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഒരു മുറി തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതൊരു മുറിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമുക്ക് മസാല ചേർത്ത് കൊടുത്താൽ മതി, എങ്കിൽ മാത്രം കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചീരയൊക്കെ ഇവിടെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ തന്നെ ഇത് കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സവോളയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കൂടുതൽ ഉണ്ടാക്കുന്നൊന്നും കാണിച്ചില്ല, ഇതേ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ എല്ലാം വരട്ടി ആവശ്യത്തിനുള്ള മസാലയും കൂടി ഇട്ടിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കി ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ചീര തോരനും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ എനിക്ക് ഇന്നലത്തെ കുറച്ച് മോരുകറിയും ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ ഇത് മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, അടുത്ത വീഡിയോയിൽ കാണാം.